ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. ഞാനിതാ ഇവിടെ നമ്മൾ ഈവനിങ് ഇഫ്താർ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഷോപ്പിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്ന് ആണ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ പോണത്. നോമ്പിന് ഇവിടുത്തെ കച്ചവടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്സുകൾ മാത്രം സെയിൽ ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉച്ച തൊട്ടേ നമ്മളതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പണികളൊക്കെ തുടങ്ങണം. ഇന്നിപ്പോൾ നോമ്പ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്നാക്സുകളൊന്നും ഉണ്ടാക്കുന്നില്ല. സാമ്പിളിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിളൊക്കെ ഇറക്കിയിട്ടിട്ട് അതിൽ കൊണ്ടുപോയി ഡിസ്പ്ലേ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് പോണത്. അപ്പോൾ ഒരുപാടൊന്നും വെക്കാൻ പോണില്ല. അപ്പോൾ ഏകദേശം വെച്ചാൽ ഇന്ന് എത്ര ചിലവാകുമെന്ന് നോക്കിയിട്ട് വേണം നാളെ ആ ഒരു ഐഡിയയിൽ ചെയ്ത് അടുത്ത സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണ സ്നാക്സുകൾ സമൂസ, പിന്നെ അതുപോലെ തന്നെ സമൂസ തന്നെ രണ്ട് തരം സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് വെജും ഒന്ന് ചിക്കനും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കായ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഒരു കല്ലുമ്മക്കായ കൊണ്ട് ഒരാൾ വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായം കൂടെ ഒന്ന് നിറച്ചിട്ട് അതും കൂടെ പൊരിക്കണം. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ ഒരാൾ അവിടെ നിന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് അങ്ങനെ ഇവർ രണ്ടാളും ചെയ്ത് തരും കേട്ടോ. അതുകൊണ്ട് തന്നെ സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ടക് ടക് എന്ന് പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ സ്നാക്സുകൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് കുറച്ച് പക്കവടയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ്. നല്ല ലേറ്റായിട്ടാണ് ഷോപ്പിൽ നിന്ന് പോവുക. അപ്പോൾ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഫുഡുകളൊക്കെ നമ്മൾ ഇവിടെ ഷോപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോണത് കേട്ടോ. കാരണം ഷോപ്പിൽ നിന്ന് വീട്ടിൽ പോയാലും അവിടെ ചെയ്യാനുള്ളത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടിയിൽ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ അതെനിക്ക് അവിടെ പോയാൽ പിന്നെ ഫുൾ ഫ്രീ ആവുമല്ലോ. അപ്പോൾ വർക്കൊക്കെ ഇവിടെ തന്നെ കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷം? നിങ്ങളിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായിട്ട് സൗണ്ടൊക്കെ പറ്റി പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് സൗണ്ടിലൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം. പിന്നെ ഇനിയിപ്പോൾ ഇതുപോലെ ഇഫ്താറിന് ഓരോ സ്പെഷ്യൽ വെറൈറ്റികൾ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ഇറക്കണം. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ സ്പെഷ്യലുകളാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ. ഇതിപ്പോൾ ഇന്നിപ്പോൾ വലിയ സ്പെഷ്യലുകളൊന്നും വെച്ചിട്ടില്ല. ഇന്ന് നോർമൽ സംഭവങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സെയിൽ ചെയ്തതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആദ്യം തീർന്നു പോയത് സമൂസയായിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ പെട്ടെന്ന് തീരും. പിന്നെ ഞാനിപ്പോൾ ഇതാ ചിക്കൻ കായ്ക്കും അതുപോലെ തന്നെ കല്ലുമ്മക്കായ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള മാവ് മൊത്തത്തിൽ ഒരുമിച്ചൊന്ന് ഇതാ വാട്ടിയെടുക്കുകയാണ്. എന്നിട്ടാണ് അതിലേക്ക് മാറ്റി മാറ്റി ചെയ്യുക പിന്നെയാണ് കേട്ടോ. അതായത് ആദ്യം ഞാൻ ചിക്കൻ കായ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ എടുത്ത് മാറ്റി പിന്നെ അത് പിന്നെ ബാക്കിയിലേക്കാണ് തേങ്ങയും ജീരകവും അതിൽ കല്ലുമ്മക്കായ്ക്ക് വേണ്ട ആ ഒരു മസാല ഉണ്ടല്ലോ അത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്നൊരു ഭാഗം എടുത്ത് മാറ്റിയിട്ട് അതിൽ ചേർക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ഫുൾ ഇതുണ്ടാക്കി കഴിയുന്നിടം വരെയുള്ളത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പക്ഷേ ഇനി എടുക്കുമ്പോൾ കംപ്ലീറ്റ് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എടുക്കുമ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്നാക്സ് എന്തൊക്കെയാണെന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഫ്താറിൻ്റെ സ്പെഷ്യലുകളായിട്ട് എന്തെങ്കിലും വെറൈറ്റികൾ അറിയെങ്കിൽ അതിൻ്റെ പേരൊന്ന് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കും ചെയ്ത് വെക്കാമല്ലോ അത് വിചാരിച്ചിട്ടാണ്. ഞാനിങ്ങനെ ഓർക്കുമ്പോൾ കുറേ അറിയാം, പക്ഷേ എന്തൊക്കെയോ ഓർമ്മയിൽ വരുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാട് പണിപ്പെട്ട കടികളുണ്ടല്ലോ അത് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. ശരിക്കും ഭയങ്കര പണി പോകുന്ന തോന്നുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരുപാട് കടികളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കടികൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് അതിൽ എന്തെങ്കിലും കുറച്ച് ലാഭമൊക്കെ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഇത്രയും പണിയെടുത്ത് കൊടുക്കുന്നതിലൊരു കാര്യമല്ല. നമുക്ക്
ചെറിയൊരു ലാഭമെങ്കിലും അതിൽ നിന്ന് കിട്ടണം. പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാനൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ വീട്ടിലിരുന്ന സ്നാക്സുകളൊക്കെ ഇഫ്താർ സ്പെഷ്യൽ വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സെയിൽ ചെയ്യാട്ടോ. അതിന് നിങ്ങളെ വാട്സപ്പ് വഴി സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് കുറച്ച് ഓർഡറൊക്കെ പിടിക്കാട്ടോ. നോമ്പിനാകുമ്പോൾ പെട്ടെന്ന് അധികവും ഓർഡർ കൂടുതലും കിട്ടാനും സാധ്യതയുണ്ട്. നോമ്പ് തുറയൊക്കെയുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ഓർഡറുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ആ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുവിധം സ്പെഷ്യൽ വെറൈറ്റികൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ഏതാന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് ഓർഡറൊക്കെ പിടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നെ നിർത്താൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു സന്തോഷത്തോടെ ഒരു വരുമാനം കിട്ടുന്ന ആ ഒരു പരിപാടിയാണ് ഇതൊക്കെ. പിന്നെ വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നവരോടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറയണത്. ഞാനിപ്പോൾ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് കടലപ്പൊടിയിൽ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. പച്ചമുളക് മുറിച്ചിട്ടില്ല കേട്ടോ, പച്ചമുളക് സ്കിപ്പ് ചെയ്തു. കാരണം മക്കൾക്ക് ചിലപ്പോൾ അത് കടിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് ഒന്ന് വായിലിടുമ്പോൾ അതേ കൂട്ടം കടിക്കാം. അതുകൊണ്ട് ഞാൻ അതിൽ പച്ചമുളക് ഇടാതെ ബാക്കിയെല്ലാം ഇട്ടിട്ടതാണ് ഞാൻ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഞാൻ ഓയില് ഒരുപാട് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കില്ല കേട്ടോ, കുറച്ച് കുറച്ച്. ഇന്നിപ്പോൾ ഒരു പാക്ക് കംപ്ലീറ്റ് ഒഴിച്ചിട്ട് അതിൽ മാത്രമാണ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാകുമ്പോൾ നാളെ വീണ്ടും നമ്മൾ പഴയ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരില്ല. പഴയ ഓയിൽ ഞാൻ വീട്ടിൽ നിന്ന് പോലും യൂസ് ചെയ്യലില്ല കേട്ടോ, കാരണം ബാക്കി വന്ന ഓയിൽ ഞാൻ കളയലാണ്. ലാഭത്തിന് വേണ്ടി തരും, അത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് കുറച്ച് ഓയിലൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നോക്കണ്ട, ഒന്നുകിൽ അതൊക്കെ അങ്ങ് കളഞ്ഞ് ഒഴിവാക്കുക, എന്നിട്ട് നാളെ പുതിയ ഫ്രഷ് എടുക്കുക. അതിന് കുറച്ച് ചെറിയൊരു 50 രൂപയൊക്കെ നമുക്ക് നമ്മൾ കളയുന്നുള്ളൂ. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ 500, 1000 ഒന്നും തികയില്ല. പഴയ ഓയിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ ഭയങ്കര കേടാണ്, നമുക്ക് ക്യാൻസർ വരുന്നതിനൊക്കെ ഒരുപാട് കാരണമാവുന്നുണ്ട് ഇങ്ങനത്തെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് പറയുന്നത്. പൊരിച്ച ഓയിൽ തന്നെ നമ്മൾ ഈ ഒരു പൊരിച്ച ഓയിൽ വീണ്ടും നമ്മൾ ചിക്കൻ പൊരിക്കാനും വീണ്ടും നമ്മൾ അതിൽ വീണ്ടും വേറെ എന്തെങ്കിലും പൊരിക്കാനും അങ്ങനെ എടുക്കരുത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.